ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഐ എസ് എല്ലിന്റെ 10th സീസണിൽ തുടങ്ങുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ച ചോദ്യം ടെലികാസ്റ്റിനെ കുറിച്ചാണ്. മലയാളം ടെലികാസ്റ്റ് ഉണ്ടോ, അത് എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഐ എസ് എൽ 10th സീസൺ മുതൽ ദർ ഇസ് എ ന്യൂ ഹോം ഫോർ ഇന്ത്യൻ ഫുട്ബോൾ. അത് ജിയോ സിനിമയും സ്പോർട്സ് 18ഉമാണ്. ജിയോ സിനിമയിൽ മലയാളം കമന്ററിയോടെ തൽസമയം ഐ എസ് എൽ 10th സീസണിലെ എല്ലാ മത്സരങ്ങളും നിങ്ങൾക്ക് വീക്ഷിക്കാം. ഒപ്പം ടെലിവിഷനിൽ കൂടി മലയാളം കമന്ററിയോട് കൂടി ഐ എസ് എൽ കാണാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായി കൈമാറുന്നത് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും വെൽക്കം ബാക്ക്. സൂര്യ മൂവീസ് ഇത്തവണ നിങ്ങൾക്ക് ടെലിവിഷനിലൂടെ ഐ എസ് എൽ മലയാളം കമന്ററിയോട് കൂടി കാണാൻ സൂര്യ മൂവീസിൽ കൂടി അവസരമുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് മലയാളി ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ചാനലാണ്, ഡിഷിൽ അവൈലബിൾ ആയിട്ടുള്ള ചാനലാണ്, കോമൺലി അവൈലബിൾ ആണ്. സോ സൂര്യ മൂവീസിലും കൂടെ മലയാളം കമന്ററിയോടുകൂടി ഇത്തവണ ഐ എസ് എൽ കാണാം. ഏഷ്യാനെറ്റ് മൂവീസോ ഏഷ്യാനെറ്റ് പ്ലസോ അല്ല, സൂര്യ മൂവീസ് എടുത്തു പറയാം. സൂര്യ മൂവീസിലേക്ക് ആദ്യമായി ഐ എസ് എല്ലിന്റെ സംപ്രേക്ഷണം വരികയാണ്. അതൊരു നല്ല ഒരു എന്താ പറയുക, നല്ല ഡെവലപ്മെന്റ് ആണ്, നല്ലൊരു കാര്യമാണ് മലയാളി ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിയോ സിനിമയിൽ മികച്ച ദൃശ്യ മികവോടെ എച്ച് ഡി ക്വാളിറ്റിയിൽ ജിയോ സിനിമയിലും ഐ എസ് എൽ മലയാളം കമന്ററിയോടുകൂടി നിങ്ങൾക്ക് ഐ എസ് എൽ ആസ്വദിക്കാം. അതേപോലെ ജിയോ സിനിമ ഫ്രീ ആണ്, അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ജിയോ സിനിമ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ, സൗജന്യമായിട്ട് ജിയോ സിനിമ ആപ്പാണ്. അപ്പോൾ അതിൽ ഇപ്പം ജിയോ മൊബൈലിൽ കാണാനാണെങ്കിലും ലാപ്ടോപ്പിൽ കാണാനാണെങ്കിലും ഇനി മൊബൈലിൽ നിന്ന് ടി വിയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണാൻ, ഇനി സ്മാർട്ട് ടി വി ഉള്ളവർക്ക് അങ്ങനെയും കാണാം, അതൊക്കെ ഉള്ളവർക്കും ജിയോ സിനിമ. നേരത്തെ പറഞ്ഞതുപോലെ ജിയോ സിനിമയിൽ മലയാളം കമന്ററി അവൈലബിൾ ആണ്. ഒപ്പം ഇപ്പോൾ സൂര്യ മൂവീസിലും കൂടെ മലയാളം കമന്ററി ഐ എസ് എല്ലിന്റെ മലയാളം സംപ്രേഷണം വരികയാണ്. സോ ഫുട്ബോൾ പ്രേമികൾക്കായിട്ടാണ് ഈ സന്തോഷ വാർത്ത മുഴുവൻ. അപ്പോൾ കാണാനുള്ള വിവിധ ഓപ്ഷൻസ് ആയി കഴിഞ്ഞു. ഐ എസ് എൽ 10th സീസണിലെ മത്സരങ്ങളൊക്കെ വീക്ഷിക്കാനും മത്സരങ്ങളൊക്കെ മലയാളത്തിൽ ആസ്വദിക്കാനും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ആയി കഴിഞ്ഞു ജിയോ സിനിമ, സൂര്യ മൂവീസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എസ് എല്ലിന്റെ മൊത്തം ആവേശം ദ ന്യൂ ഹോം ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ സ്പോർട്സ് 18. അതുകൊണ്ട് അപ്പം അതെല്ലാം കൂടി നിങ്ങൾക്ക് എല്ലാ ചാനലുകളിൽ കൂടി ഒരുപാട് ഓപ്ഷൻസ് ആയി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാര്യം. സോ ഡോണ്ട് ഫോർഗെറ്റ് ഐ എസ് എൽ സീസൺ 10 ഇൻ ജിയോ സിനിമ വിത്ത് മലയാളം, ഇൻ സൂര്യ മൂവീസ് വിത്ത് മലയാളം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആസ്വാദനം നിങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങൾ ആഘോഷിക്കുക, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഐ എസ് എൽ സീസൺ 10 ഫ്രം സെപ്റ്റംബർ 21 മുതൽ ഐ എസ് എൽ 10th സീസൺ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി ഇൻ കൊച്ചി. ഇനി കോമൺലി പറയുകയാണെങ്കിൽ ഇത്തവണ ഐ എസ് എല്ലിന്റെ ടെലികാസ്റ്റ്, ഐ എസ് എല്ലിന്റെ സംപ്രേഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, അല്ലെങ്കിൽ മറ്റൊരു പോയിന്റ്, ടെലികാസ്റ്റിംഗ് ടൈമാണ്, മത്സര സമയമാണ്. കഴിഞ്ഞ തവണ നമുക്ക് അറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, സീസണുകളായി നമ്മുടെ കിക്ക് ഓഫ് ടൈം 7:30 ആയിരുന്നു, 7:30. ഇത്തവണ 7:30 ഈ സീസൺ മുതൽ ഓർക്കുക, മത്സരങ്ങൾ ആരംഭിക്കുന്നത് 8 മണിക്കാണ്. ഐ എസ് എല്ലിൽ ഈ സീസൺ മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് 8 PM, രാത്രി 8 മണിക്കാണ്. ദാറ്റ് മീൻസ് 7:30 മുതൽ, അതായത് 7:45 മുതൽ 7:45 PM മുതൽ എല്ലാ ജിയോ സിനിമയിലാണെങ്കിലും സൂര്യ മൂവീസിലാണെങ്കിലും തൽസമയ സംപ്രേക്ഷണം ആരംഭിക്കും. സോ ടെലികാസ്റ്റ് 7:45 മുതൽ ആരംഭിക്കും, മത്സരം 8 മണി മുതൽ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, കഴിഞ്ഞ തവണത്തെ പോലെയല്ല മത്സര സമയത്തിലൊക്കെ മത്സര ക്രമത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. 7:45 ടെലികാസ്റ്റ് ആരംഭിക്കും സംപ്രേക്ഷണം. ഐ എസ് എല്ലിന്റെ 8 മണിക്കാണ് കിക്ക് ഓഫ് മത്സരങ്ങളുടെ. അതേപോലെ ഡബിൾ ഹെഡേഴ്സ് ഉള്ള ദിവസം, ചില ദിവസങ്ങളിൽ ഇത്തവണ ഈ സീസണിൽ വീണ്ടും ഡബിൾ ഹെഡേഴ്സ്, 2 മത്സരങ്ങളുള്ള ദിവസങ്ങളുണ്ട്. ആ തെരഞ്ഞെടുത്ത ചില ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ആദ്യ മത്സരം 5:30 ആരംഭിക്കും.
സോ ആദ്യ മത്സരത്തിന്റെ സംപ്രേക്ഷണം വൈകിട്ട് 5:15 5:15 PM ആരംഭിക്കും. മത്സരം 5:30 ഡബിൾ ഹെഡറിന്റെ മത്സര ദിവസം. രണ്ടാം മത്സരം രാത്രി 8 പതിവ് പോലെ രാത്രി 8 തന്നെയായിരിക്കും. അപ്പൊ ഇതൊക്കെ ടെലിവിഷനിൽ മത്സരം കാണാൻ ആഗ്രഹിക്കുന്നവർ, ജിയോ സിനിമയിൽ മത്സരം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മത്സര സമയക്രമമാണ്. ഇതാണ് മത്സരങ്ങളുടെ സമയം, ഇതൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. അതേപോലെ ഇത്തവണ നമുക്കറിയാം, കഴിഞ്ഞ തവണ വരെ ISL 11 ഉണ്ടായിരുന്നത്, ഇത്തവണ 12 ഉണ്ട് നമുക്ക്. 12 പഞ്ചാബ് എഫ് സിയും കൂടെ വന്നതോടെ 12 ഓർക്കണം, 12 ഇത്തവണ ISL മത്സരിക്കുന്നത്. 12 എന്ന് പറയുമ്പോൾ ഒരു ടീമിന് 11 ഹോം മാച്ചും 11 എവേ മാച്ച്. ദാറ്റ് മീൻസ് ഒരു ടീമിന് 22 മത്സരങ്ങളാണ് ഇത്തവണ ആകെ ലീഗിൽ, ലീഗ് ഘട്ടത്തിൽ ഒരു ടീം ആകെ കളിക്കുക. 22 മത്സരങ്ങളാണ് ഇൻ ടോട്ടൽ ഇൻ ലീഗ് ഫേസ്. ഇതൊക്കെ നിങ്ങൾ കോമൺലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാച്ച് വീക്സ് എല്ലാ ദിവസങ്ങളും മത്സരമുണ്ട്, ഒപ്പം ഒരാഴ്ച ഒരു ദിവസം ഒരു ബ്രേക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ISL ബ്രേക്ക് ഉണ്ടാവും, മത്സരം ഇല്ലാത്തൊരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാകും. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചില മത്സര ദിവസങ്ങൾ ഡബിൾ ഹെഡർ രണ്ട് മത്സരങ്ങളും ഉണ്ടാകും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ ബ്രേക്സ് വരുന്നുണ്ട്. ഒക്ടോബറിൽ ബ്രേക്ക് ഉണ്ട്, നവംബറിൽ ബ്രേക്ക് ഉണ്ട്, ജാനുവരിയിൽ ദാറ്റ് ബിഗ് ബ്രേക്ക് ഏഷ്യൻ കപ്പിന്റെ, AFC ഏഷ്യൻ കപ്പിന്റെ. സോ വളരെ ലോങ് ആയിട്ട് നീളമേറിയ ദൈർഘ്യമേറിയ ഒരു ISL നമ്മൾ വിഴി തുറക്കുന്നത്, കവാടം തുറക്കുന്നത്. രണ്ട് കൈയും നീട്ടി നിങ്ങൾ എല്ലാവരും ISL ISL മലയാളം ടെലികാസ്റ്റിനെയും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ സ്വീകരിച്ചതുപോലെ ഇത്തവണയും നിങ്ങൾ നെഞ്ചിലേറ്റണമെന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ, ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകർക്ക് ISL 10th സീസണിലേക്ക് സ്വാഗതം. ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ. ലെറ്റ്സ് ഫുട്ബോൾ.